സാറെ കോയമ്പത്തൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇന്നത്തേക്കോ? ആ ഇന്നത്തേക്ക്. കോയമ്പത്തൂർക്കാ? അതൊക്കെ ഉണ്ട്, വാ പറയാം. ഇടത്തൽക്കാലം നമ്മൾ എങ്ങോട്ടാ പോകുന്ന ആരും അറിയുന്നത്? സോ ഇത് എങ്ങോട്ടാ രണ്ടുപേരും ബാഗ് തൂക്കി? അത് സാറെ ഞങ്ങളുടെ സസ്പെൻഷൻ ആയിരുന്നു ശരിയാക്കാനായിട്ടെ. തിരുവനന്തപുരം വരെ ഒന്ന് പോവാ. പിന്നെ സാറെ ഞങ്ങളെ കണ്ടവരോടും പറയണ്ട, ഇവിടെ നിന്ന് ഇപ്പം ആരും വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏ ധൈര്യമായിട്ട് പോയിട്ട് ഓക്കെ സാർ. ഞാനില്ലേ ഇവിടെ. പിന്നെ ആ തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പോൾ ചിലവ് ചെയ്യണം. അത് ഞങ്ങളൊരു സാറ് ഞങ്ങൾ തിരുവനന്തപുരം നിന്ന് വന്നോട്ടെ. പാരഭാസ്കരന്റെ മുന്നിലുള്ള ചെന്ന് വിട്ടത്. ഇനി ഈ ലോകത്തറിയാൻ ആരും ബാക്കി ഉണ്ടാവില്ല. പറയട്ടേ, അതല്ല ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരം എടുത്തു പറഞ്ഞു വെച്ചാ. എടാ ഈ ദൃശ്യം സിനിമയിൽ ലാലേട്ടൻ പോലീസുകാരെ പറ്റിക്കണ ഇങ്ങനെയാണ്. ആണോ? ആ പിന്നല്ലാതെ. എടാ നമ്മൾ കോയമ്പത്തൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. തിരുവനന്തപുരം എസ് ഐ ഭാസ്കരനോട് പറഞ്ഞു. ആ പക്ഷെ നമ്മൾ മറ്റിടത്തേക്കാ പോണം. ആണാ? ആ പോയിരുന്ന പൊളിച്ച്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ് മൻസൂർ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. മൻസൂറിനെ കുറിച്ച് വിഷ്ണു പറയാറുണ്ട്. മൻസൂർ നല്ല വിക്രട്ടിസ്റ്റാ. പിന്നെ അത്യാവശ്യം നാടകവും കലാപരിപാടികളൊക്കെ ഉണ്ട് കയ്യിൽ. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ കളിക്ക് 350 രൂപ കാലത്ത് ബിസിനസ് തുടങ്ങിയ ഒരാൾക്ക് നിന്ന്. അല്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ആ അത് പറയാൻ പറഞ്ഞു. എന്റെ മാമാന്റെ ഒരു പൊരൻ, മൂപ്പര് വലിയൊരു പൊരണ്ടാക്കിട്ട് ഇവിടെ വന്നപ്പോൾ 2 ദിവസം താമസിച്ചു. ഇതിൽ മൂപ്പര് പറയാ, മൂപ്പര് ഉദ്ദേശിച്ച പൊരത്തല്ല, മൂപ്പര് ഫാമിലി ആയിട്ട് പിന്നെയും ദുബായിക്ക് എത്തി. കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത്. അവിടേക്ക് നമ്മൾ പോകും. അവിടെയാകുമ്പോൾ ഫുള്ള് സേഫാണ്. I think the picture is clear now. Parappara James ചാടിപ്പോയതായി വിഷ്ണുവും റോയും ചേർന്ന് ഒരു കഥയുണ്ടാക്കുന്നു. ഇതിനിടയിൽ എങ്ങനെയോ വണ്ടാഴിപ്പ് അപച്ചം വന്ന് വീണു. രണ്ടാളും കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയല്ലേ, പരപ്പാറ ജെയിംസ് എന്തെങ്കിലും പറഞ്ഞ് അവരെ പ്രലോഭിച്ചിട്ടുണ്ടാവണം. അങ്ങനൊരു മണ്ടത്തരം അവർ ചെയ്യോ സാർ? പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ എന്നും ചീത്തപ്പേരുണ്ടാക്കിയിട്ടുള്ളൂ ആ യൂസ്ലെസുകൾ. കൊലപാതകം നടന്ന വീടിന്റെ സമീപത്ത് വെച്ച് തന്നെ അന്ന് പുലർച്ചെ 3 മണി വരെ അവർ രണ്ടാളുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് തനിക്കെന്താ പറയാനുള്ളത്? റോയിയുടെ ഫോൺ പിന്നെ സ്വിച്ച് ഓഫ് ആയി. അവിടുന്ന് കിട്ടിയ ഐ ഡി കാർഡും വീടിനകത്തുനിന്ന് കിട്ടിയ വിഷ്ണുവിന്റെ വിരലടയാളം കൂടി ആയപ്പോ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിലും അവരൊരു കൊലപാതകത്തിന് കൂട്ടുവെക്കുമെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഇതിന്റെ പിന്നിൽ അവന്മാർ തന്നെയാണ്. തനിക്ക് ഇപ്പോഴും അവരുടെ സോഫ്റ്റ് കോർണർ ഉണ്ട്. അതെനിക്കറിയാം. അവരുടെ അച്ഛന്മാരുടെ ബാച്ച്മേറ്റ് ആയിരുന്നല്ലോ താൻ. അവർക്ക് ഈ കേസുമായി ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ആ എസ് ഐ ബാസറിനോട് തിരുവനന്തപുരത്തേക്ക് പോവാന്ന് കള്ളം പറഞ്ഞിട്ട് അവർ തമിഴ്നാട്ടിലേക്ക് മുങ്ങിയത്? നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങള്. മോന്റെ വേഷം പോലീസിന്റേതാണെങ്കിലും പണി കള്ളന്റേതാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഒരു കൊലയാളിയെ കൊണ്ട് എന്റെ മോളെ വിവാഹം കഴിപ്പിക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ എനിക്കില്ല. നിങ്ങളുടെ മോനണീച്ച മോതിരം വാടോ. കംപ്ലീറ്റ് പൊടിയാണല്ലോ. ഒരടിച്ചേൽക്കാർ ജാനുവിനെ വെക്കാൻ പറഞ്ഞ മാമ കേൾക്കൂല. ഇത് മൊത്തം ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അല്ല, രണ്ട് ഷെയ്ക്കുമാർ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നമായി. ഈ വേഷത്തിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പെറ്റുമ്മമാര് തിരിച്ചറിയില്ല. ഇനി ധൈര്യം ആയിട്ട് പുറത്തു വയ്ക്കോളി. പക്ഷെ ആൻ്റെ ഈ പോലീസിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റും. മസിൽ കൊടുത്താണ്ട് ഒഴിവാക്കും. മനസ്സിലായി? എവിടെ വരെ? നിങ്ങളെ രണ്ടാളീ മൊബൈൽ ഇപ്പൊ പാണ്ടിലോറിയില് കേരള ബോർഡർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പോലീസിന്റെ അന്വേഷണം മുഴുവൻ തമിഴ്നാട്ടിലേക്ക്. നിങ്ങൾ പോലീസിന് രേഖാചിത്രം വരയ്ക്കുന്നതാണല്ലേ, അങ്ങനെയാണ് ആ ഒളിഞ്ഞുനോട്ടക്കാരുടെ രേഖാചിത്രം ഒന്ന് വരച്ചു നോക്കി. എന്നിട്ട് നമുക്കത് രതീഷേട്ടന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം. മൂപ്പര് തപ്പിയെടുത്തോളും. നിങ്ങളെ വയ്ക്കും മക്കും അന്വേഷിക്കാം. ഈ വേഷത്തിൽ നമ്മൾ പേടിക്കണ്ടല്ലോ. പിന്നെന്താ, നമുക്കിറങ്ങാം. നിങ്ങളെ അന്വേഷണം ഒന്നിച്ച് വേണ്ട. ഗോപാലൻ, അന്ന് രാത്രി കണ്ട നീ വരാല്ലേ? ഇവന്മാരാണോന്നൊരു സംശയമുണ്ട് സാറേ.
രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. രാത്രി ഒളിഞ്ഞു നോട്ടത്തിന് പോകുമ്പോ നീ ശരിക്കും കാണാറുണ്ടല്ലോ. ഇവന്റെ ഫിംഗർ പ്രിന്റ് നോക്കിയിരുന്നു? നോക്കിയിരുന്നു മാഡം, മാച്ച് ആവുന്നില്ല. അല്ല സാറേ, ഈ കേസ് തെളിയിക്കാൻ സഹായിച്ചതിന് എന്റെ കൂടെ പത്രത്തിൽ വരും. മിക്കവാറും വരും. അത് മതി, മൊത്തം നക്ഷത്രമാണല്ലേ ഇന്നത്തെ ക്രിസ്മസാ. ഇതാണ് നിന്റെ കയ്യിലിരിപ്പെങ്കിൽ അധികം താമസിയാതെ എന്റെ പടം പത്രത്തിൽ വരും. ചരമകോണത്തിലാണെന്ന് മാത്രം, ഒളിഞ്ഞൊക്കെ നടക്കുന്നു. ഇനി രാത്രി എങ്ങനെ നിന്നെ പുറത്ത് കണ്ട എന്റെ കണ്ണിയെ കുത്തിപ്പോയി. എന്തോ ആവശ്യം വന്നാ വിളിപ്പിക്കും, വന്നോണം. പിന്നെ എന്റെ പട്ടി വരും, വിളിച്ചു വരുത്തിട്ട് കണ്ണു കുത്തിപ്പൊട്ടിക്കാൻ.